മലയാളത്തിലെ മുൻനിര നായകന്മാരിൽ ഒരാളായി മാറിയ അനുസിത്താര കൈനിറിയ സിനിമകളുമായി തിരക്കുകളിലാണ്. കഴിഞ്ഞ ദിവസം റിലീസിനെത്തിയ ദിലീപ് ചിത്രം ശുഭരാത്രിയാണ് അനുവിന്റെ ഏറ്റവും പുതിയ ചിത്രം. സിനിമയുമായി ബന്ധപ്പെട്ട അഭിമുഖങ്ങളിൽ എത്തുന്ന അനുസിത്താര ഏറ്റവും കൂടുതൽ പറയാനുള്ളത് ഭർത്താവ് വിഷ്ണുവിനെ കുറിച്ചാണ്. സിനിമയിലെത്തുന്നതിന് മുൻപ് തന്നെ വിവാഹിതയായ അനുവും ഭർത്താവും ഇന്ന് വിവാഹ വാർഷികം ആഘോഷിക്കുകയാണ്. ഇതുവരെ ആരും കാണാത്ത വിവാഹ ചിത്രമാണ് സോഷ്യൽ മീഡിയ പേജിലൂടെ വിട്ടിരിക്കുന്നത്. 2015 ജൂലൈ 8 അനുവിന്റെയും വിഷ്ണുവിന്റെയും വിവാഹം. വളരെയധികം ലളിതമായിരുന്നു ഇവരുടെ വിവാഹം. വിവാഹ രജിസ്റ്റർ ഒപ്പുവെക്കുന്ന നടിയും ഒപ്പം നിൽക്കുന്ന വിഷ്ണുവുമായിരുന്നു ചിത്രത്തിലുണ്ടായിരുന്നത്. കുറിപ്പിന് താഴെയായി കുഞ്ചോക്കോ ബോബൻ, രമേഷ് പിഷാരി, അശ്വത് ശ്രീകാന്ത്, കനിഹ, ഭാമ തുടങ്ങിയ നിരവധി താരങ്ങളാണ് ആശംസകളുമായി എത്തിയത്. വിവാഹശേഷം സിനിമയിൽ വിടുന്നവരാണ് നായികമാരിൽ അധികവും. എന്നാൽ ഇന്നത്തെ മുൻനിര നായികമാരിൽ ഒരാളായ അനുസിത്താര വെള്ളിത്തിരയിലേക്ക് വന്നതു തന്നെ വിവാഹശേഷമായിരുന്നു. ഭർത്താവ് വിഷ്ണു നൽകുന്ന പിന്തുണ തന്നെയാണ് അനുവിന്റെ വിജയത്തിന് കാരണം. അനുസിത്താരയ്ക്കും വിഷ്ണുവിനും സിനിമയെ വെല്ലുന്നൊരു പ്രണയകഥയും പറയുവാനുണ്ട്. ഞാൻ +2 പഠിക്കുമ്പോഴാണ് വിഷ്ണുവേട്ടനെ ആദ്യമായി ശ്രദ്ധിക്കുന്നത്. സ്കൂളിൽ നിന്നും മടങ്ങുന്ന എന്നെയും കാത്ത് പതിവായി ചായക്കടയുടെ മുന്നിൽ അദ്ദേഹം കാത്തിരിക്കുമായിരുന്നു. ആ പ്രദേശത്തുള്ളവർക്ക് എന്റെ കുടുംബത്തെ നന്നായി അറിയാം, പ്രത്യേകിച്ച് അച്ഛനെ. എന്നാൽ വിഷ്ണുവേട്ടൻ ഒരിക്കലും എന്റെ അടുത്ത് വരികയോ ശല്യപ്പെടുത്തുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടുമില്ല. പക്ഷേ ആളുകൾ ഈ ചെറുപ്പക്കാരനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയെന്ന് എനിക്ക് മനസ്സിലായി. കാരണം എല്ലാ ദിവസവും അദ്ദേഹം എന്നെയും കാത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. ഇതിന്റെ പ്രത്യാഘാതം എന്താണെന്ന് കൃത്യമായി അറിയാവുന്നതുകൊണ്ട് അമ്മയുടെ മൊബൈൽ മേടിച്ച് അദ്ദേഹത്തോട് എന്റെ ഇഷ്ടക്കേട് അറിയിച്ചു. എന്നാൽ എന്റെ ആവശ്യം വിഷ്ണുവേട്ടൻ നിരാകരിക്കുമെന്നാണ് കരുതിയത്. പക്ഷേ അടുത്ത ദിവസം മുതൽ അദ്ദേഹത്തെ അവിടെയെങ്ങും കാണാനായില്ല. അത് എന്നിൽ വലിയ ഉത്കണ്ഠ ഉളവാക്കി. ആ ആകാംക്ഷയിൽ ഞാൻ അദ്ദേഹത്തെ വിളിക്കുകയും ചെയ്തു. എന്റെ വാക്കുകളെ വിലമതിക്കുന്ന വിഷ്ണുവേട്ടന്റെ ഗുണമാണ് എന്നെ ആദ്യം ആകർഷിച്ചത്. വിഷ്ണുവേട്ടൻ ഇല്ലാതൊരു ജീവിതമായിരുന്നെങ്കിൽ സാധാരണ ജോലി ചെയ്ത വീട്ടമ്മയായോ ഒതുങ്ങി പോകുമായിരുന്നു. എന്നേക്കാൾ 5 മൂത്തതാണ് വിഷ്ണുവേട്ടൻ. പക്ഷെ ആളുകൾ അദ്ദേഹത്തെ എന്റെ അനിയനായും ബന്ധുവായും തെറ്റിദ്ധരിക്കാറുണ്ട്. സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഈ ചെറുപ്പത്തിൽ എനിക്ക് അസൂയയുമുണ്ട്. ഞങ്ങളുടെ രണ്ടുപേരുടെയും പ്രണയബന്ധത്തിൽ വീട്ടുകാർ എതിരായിരുന്നു. വിഷ്ണുവേട്ടന്റെ കുടുംബവും ആദ്യം എതിർപ്പ് പ്രകടിപ്പിച്ചു. എന്നാൽ ഞങ്ങൾ തീരുമാനത്തിൽ ഉറച്ചു തന്നെ നിന്നു. അവർക്ക് മതിക്കാതെ വേറെ നിവൃത്തിയില്ലായിരുന്നു. അനു പറയുന്നു, തന്റെ കുടുംബത്തെ കുറിച്ചും അച്ഛനമ്മമാരുടെ വിപ്ലവ കല്യാണത്തെ കുറിച്ചുമെല്ലാം അനു തുറന്ന് സംസാരിച്ചിരുന്നു. അച്ഛൻ അബ്ദുൽ സലാമിന്റെയും അമ്മ രേണുകയുടെയും വിപ്ലവ കല്യാണമാണ്. ഞാൻ ജനിച്ച ശേഷമാണ് അമ്മ വീട്ടുകാരുടെ പിണക്കം മാറിയത്. അതുകൊണ്ട് ഹാപ്പി ആയത് ഞാനും അനീതിയുമാണ്. വിഷുവും ഓണവും റംസാനും ഒക്കെ ഞങ്ങൾ ആഘോഷിക്കുമെന്നും അനു പറയുന്നു. ഒരു രഹസ്യം കൂടി പറയാം. തന്റെ 10 സർട്ടിഫിക്കറ്റിൽ ഞാൻ മുസ്ലിമാണ്. ഉമ്മ ഞങ്ങളെ നിസ്കരിക്കാനൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. നോമ്പും എടുക്കാറുണ്ടെന്ന് അനുസിത്താര പറയുന്നു. തന്റെ കുടുംബത്തെ കുറിച്ചും അച്ഛനമ്മമാരുടെ വിപ്ലവ കല്യാണത്തെ കുറിച്ചും എല്ലാം അനു തുറന്ന് സംസാരിച്ചിരുന്നു. MetroMatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.